എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് ഞാനൊരു സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ കേക്ക് നമ്മൾ ചെയ്യുന്നത് റവ വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉപ്പുമാ ഉണ്ടാക്കുന്ന റവ വെച്ച്. ഇത് സ്പീഡിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇതിൽ നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒരുപാട് നേരമൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. കേക്ക് നല്ല സോഫ്റ്റും ആണ്, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ റവ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അധികം തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് കാൽ കപ്പ് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ചേർക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ ബൗളിൽ 1 കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർക്കാം. അതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്തിട്ട് പഞ്ചസാര നന്നായിട്ട് അലിയിപ്പിച്ചെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ്. അത് ലംസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വാനില എസൻസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ലംസ് ഒന്നും ഇല്ലാണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബട്ടർ തേച്ച് കൊടുത്ത് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. വീട്ടിൽ അവൻ ഉള്ളവർക്ക് അവനിൽ ബേക്ക് ചെയ്തെടുക്കാം. 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 40-45 മിനിറ്റ് ബേക്ക് ചെയ്യുക. അല്ലെങ്കിൽ ടൂത്ത് പിക്ക് കുത്തി നോക്കുമ്പോൾ അത് ക്ലീൻ ആയിട്ട് വരുന്നത് വരെയും ബേക്ക് ചെയ്യുക. അല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ റവ കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ട്. ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് ചൂടാറാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ റവ കേക്ക്. ഇതിൽ വേണമെങ്കിൽ ഐസിംഗ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് കഴിക്കാം. അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ റവ കേക്ക്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ ആൻഡ് ബൈ.